ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ ക്രിസ്തുമസിനോട് നാം ഇന്ന് ഒരു പടി അടുത്തിരിക്കുന്ന ഈ വേളയിൽ നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഏതൊരു കുഞ്ഞും വളരുന്നത് ഒരു കുടുംബത്തിലാണ്. മാതാപിതാക്കന്മാരുടെ സ്നേഹവും വാത്സല്യവും കരുതലും ലഭിച്ചു വളരുവാനാണ് ഏതൊരു കുഞ്ഞും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കുടുംബമായിരുന്നു നസ്രത്തിലെ തിരുക്കുടുംബം. ആ കുടുംബത്തെ തിരുക്കുടുംബമായി മാറ്റിയത് ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യമാണ്. അവർ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞിനെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തുവാൻ അതിയായി പരിശ്രമിച്ചു. എന്നാൽ അതിലുപരി ദൈവഹിതം തിരിച്ചറിഞ്ഞ് തങ്ങളുടെ കുടുംബത്തെയും ജീവിതത്തെയും ക്രമീകരിക്കുവാൻ അവർ ശ്രദ്ധിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതേ സഹോദരരെ, നമ്മുടെ കുടുംബങ്ങളിലും മാതാപിതാക്കന്മാർ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മാതൃക സ്വീകരിച്ച് തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും വളർത്തുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും നസ്രത്തിലെ തിരുക്കുടുംബമായി മാറും. ഈശോയെപ്പോലെ തങ്ങൾക്ക് ലഭിച്ച മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നത് ഓരോ മക്കളുടെയും കടമയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127:3 പറയുന്നു, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവുമെന്ന്. തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ സ്വീകരിക്കുകയും അവരെ സ്നേഹത്തിലും സന്തോഷത്തിലും ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തുന്നതോടൊപ്പം തന്നെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, ശ്രദ്ധിക്കാം, അതിനായി അവരെ സഹായിക്കാം. ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാം. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിൽ സ്വായത്തമാകാം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.